നമസ്കാരം. കാണുക, കേൾക്കുക, അഭിമാനിക്കുക. വിദേശ രാജ്യങ്ങളിൽ ഉന്നതസ്ഥാനം അലങ്കരിക്കുന്ന അനേകം മലയാളികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തിപ്രഭകൾ അവരുടെ ജീവിത രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രവാസ ഗോപുരങ്ങൾ. എല്ലാ മാന്യപ്രേക്ഷകരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രവാസികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭകൾ കൂടുതൽ വൈദികരെയും മേൽപ്പട്ടക്കാരെയും വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ തുടങ്ങി. ഇവരിൽ ചിലരെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ളവരും സംഘടന പാഠമുള്ളവരും ആത്മീയ ദർശനം ഉള്ളവരുമാണ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രകാശ ഗോപുരം ചെറുപ്പകാലത്തിൽ തന്നെ മേൽപ്പെട്ട സ്ഥാനം ഏറ്റെടുക്കുകയും രണ്ട് ഭൂഖണ്ഡങ്ങളിലെ തൻ്റെ പ്രവൃത്തി മണ്ഡലം വ്യാപിച്ച് കിടക്കുകയും ചെയ്യുന്ന ഒരു വന്യപിതാവാണ്. 27-ാമത്തെ വയസ്സിൽ വൈദികനാവുകയും 36-ാമത്തെ വയസ്സിൽ മേൽപ്പെട്ട സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഓക്സ്ഫോർഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും മാസ്റ്റേഴ്സും PhDയും കരസ്ഥമാക്കി. അജപാലൻ്റെ രംഗത്തെ യുവത്വത്തിൻ്റെ പ്രതീകമാണ്. മലങ്കര സിറിയൻ ക്നാനായ യാക്കോബായ സഭയുടെ അമേരിക്ക, കാനഡ, യൂറോപ്പ് മേഖലാ അധിപൻ അഭിവന്യ ഡോക്ടർ ആയുബ് മോർ സിൽവാനിയസ് തിരുമേനിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത്. തിരുമേനിയെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. തിരുമേനിയുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. തിരുമേനിയുടെ സ്വദേശം, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഇതേക്കുറിച്ച് ചെറിയതായിട്ട് ഒന്ന് വിശദീകരിക്കേണ്ടല്ലോ. ഞാൻ ജനിച്ചത് തിരുവല്ലായ്ക്കടുത്ത തുരുത്തിക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ തിരുമേനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. എൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടേക്ക് എൻ്റെ ഫാദറെ മൂവ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ചെറുപ്പത്തിൽ തന്നെ 2 വയസ്സോ 3 വയസ്സോ ഉള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പിന്നെയുള്ള എൻ്റെ പഠന കാലഘട്ടങ്ങൾ മുഴുവൻ തിരുമേനി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. മാതാപിതാക്കളും അവിടെ തന്നെ ആയിരുന്നു. എനിക്ക് 3 സഹോദരന്മാരാണ് ഉള്ളത്. ഞാൻ കുടുംബത്തിലെ 2-ാമത്തെ മകനായിട്ട് 1972 ഏപ്രിൽ 18-ാം തീയതി ജനിച്ചു. മാതാപിതാക്കളൊക്കെ കൃഷിയും അതുപോലെ തന്നെ വ്യാപാരവും ഒക്കെ നടത്തുന്നവരായിരുന്നു. അങ്ങനെയാണ് മലബാറിൽ എത്തിച്ചേരുവാനും അവിടെ പഠിക്കുവാനും വളരുവാനുമൊക്കെ സാധിച്ചിട്ടുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസം തിരുമേനി എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു. തിരുമേനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പഠിച്ചു വളർന്ന. ആ പേരിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് പഴയ ബ്രാഹ്മണന്മാർ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അവരെ അന്നുള്ള ആളുകൾ തിരുമേനിമാർ എന്ന് വിളിച്ച് പിന്നീട് ആ സ്ഥലത്തിന് ആ പേര് ഉണ്ടാവുകയാണ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അവിടുത്തെ ഉള്ള SNDP LP സ്കൂളിലാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഞാൻ നിർവഹിച്ചത്. അതിനുശേഷം തിരുമേനിയിലെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ തുടർന്നുള്ള പഠനം പൂർത്തിയാക്കുകയും പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് BCOMഉം ഞാൻ ചേർന്ന് പഠിക്കുകയും അതെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തത് കണ്ണൂർ ജില്ലയിൽ തന്നെയായിരുന്നു. തിരുമേനി ക്നാനായ യാക്കോബായ സഭയുടെ 4 തിരുമേനിമാരിൽ ഒരാളാണല്ലോ. അതെ. അപ്പോൾ തിരുമേനിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? 4 പേരുള്ളതുകൊണ്ട് പ്രത്യേകിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ, തിരുമേനിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ക്നാനായ സമുദായത്തിന് ഇപ്പോൾ 4 മെത്രാപ്പോലീത്തമാരുണ്ട്. അതിൻ്റെ വലിയ മെത്രാപ്പോലീത്ത എന്ന് പറയുന്നത് അഭിവന്യനായ ആർച്ച് ബിഷപ്പ് മോർ സേവേറിയസ് കുറിയാക്കോസ് വലിയ മെത്രാപ്പോലീത്തയാണ്. ക്നാനായ സമുദായം ഇന്ന് 4 മേഖലകളായി തരംതിരിച്ച് ഓരോ മേഖലകൾക്കും ഓരോ മെത്രാപ്പോലീത്തമാരെ പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 2009 ക്നാനായ അസോസിയേഷനാണ് മേഖലകളെ തരംതിരിച്ചത്. നോർത്ത് അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്ന മേഖലയിലേക്കാണ് എന്നെ സമുദായം അയച്ചത്. അങ്ങനെ 2009 ഞാൻ അമേരിക്കയിൽ വരികയും ഈ മേഖലയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു.
അമേരിക്കയിലുള്ള ക്നാനായ സമുദായ അംഗങ്ങൾ 1960s അറുപതുകളിലും പിന്നീടുള്ള വർഷങ്ങളിലുമാണ് അമേരിക്കയിൽ കുടിയേറി പാർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറോപ്പിൽ ഏകദേശം 2000s ആളുകൾ യൂറോപ്പിലേക്ക് കുടിയേറുവാനായിട്ട് തുടങ്ങി. അവിടെയും ഒരു നല്ല ക്രിസ്തീയ ജ്ഞാനായ ക്രിസ്തീയ കുടുംബങ്ങൾ ഇന്ന് ഉണ്ട്. ഇവരുടെ ആത്മീയപരമായ കാര്യങ്ങൾ മുൻകാലങ്ങളിൽ കേരളത്തിലെ സമുദായത്തിൻ്റെ ആസ്ഥാനമായ ചിങ്ങവനത്തുള്ള മെത്രാപ്പോലീത്ത പരിപാലിച്ച് വരികയായിരുന്നു. എന്നാൽ ഇന്ന് ഇടവകളുടെ എണ്ണങ്ങൾ കൂടി, വ്യക്തികളുടെ എണ്ണങ്ങൾ കൂടി, കുടുംബങ്ങളുടെ എണ്ണങ്ങൾ കൂടിയപ്പോൾ ഇവിടെ തന്നെ ഒരു മെത്രാപ്പോലീത്ത ഉണ്ടായി അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നടത്തണമെന്നുള്ള ഒരു വലിയ ചിന്ത, അതിൻ്റെ പ്രായോഗികത സമുദായം മനസ്സിലാക്കിയാണ് ഈ മേഖലയെ തരംതിരിച്ച് എന്നെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. തിരുമേനിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കാനഡ, അമേരിക്ക, യൂറോപ്പ്, ഈ മേഖലകളിൽ എത്ര ദേവാലയങ്ങളുണ്ടാവും? ഈ മേഖലയിൽ ഇപ്പോൾ 28 ദേവാലയങ്ങളുണ്ട്. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെന്ന് പറയുന്ന 25 വൈദികരുമുണ്ട്. എന്നാൽ ചില ദേവാലയങ്ങളിൽ വൈദികരുടെ ലഭ്യത കുറവ് മൂലം എല്ലാ റെഗുലർ സൺഡേയും റെഗുലറായിട്ട് സർവീസ് നടത്തുന്നതിന് സാധിച്ചിട്ടില്ല. കാരണം നാട്ടിൽ നിന്ന് വൈദികരെ കൊണ്ടുവരുന്നതിലുള്ള ബുദ്ധിമുട്ട്, അവരുടെ വിസ പ്രോസസ്സൊക്കെ ഇപ്പോൾ വിഷമകരമായ സ്ഥിതി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്കൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുകൊണ്ട്, അങ്ങനെയുള്ള പ്രയാസങ്ങളുള്ളതുകൊണ്ട് ആവശ്യമായ വൈദികരെ മുഴുവനായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല, ലഭ്യമാകുന്നില്ല. 22-ാമത്തെ വയസ്സിൽ ഞാൻ തിരുമേനയെ കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയത്, 22-ാമത്തെ വയസ്സിലാണ് തിരുമേനി ബി ഡി കെ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. 22 വയസ്സെന്ന് പറയുമ്പോൾ യുവത്വത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ദൈവവെളിയിലേക്ക് 22-ാമത്തെ വയസ്സിൽ വരികയും ആ ഒരു പൗരോഹിത്യം തിരഞ്ഞെടുക്കുകയും ചെയ്തെന്ന് പറയുന്നത് യുവത്വത്തിൻ്റെ മാക്സിമം നിൽക്കുന്ന സമയത്താണ്. ആ ദൈവവെളി ഉണ്ടായ സാഹചര്യം എന്താണ്? അത് തിരഞ്ഞെടുക്കുവാനുണ്ടായ പ്രചോദനം എന്താണ്? ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ വിശുദ്ധ മദ്ബഹായിലെ ഒരു ശുശ്രൂഷകനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അന്ന് വൈദികരെ വിശുദ്ധ കുർബാനയിൽ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഓൾട്ടർ ബോയി ആയിട്ട് വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിച്ചിരുന്നു. പിന്നീട് വളർന്നു വരുമ്പോഴും ദൈവീയ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അന്നത്തെ ഞങ്ങളുടെ സമുദായ മെത്രാപ്പോലീത്ത അഭിവന്ദ്യനായ കാലം ചെയ്ത മോർ ക്ലീമീസ് വലിയ മെത്രാപ്പോലീത്തായുടെ ഒരു അറിയിപ്പ് ഞങ്ങളുടെ ഇടവകയിലും ഉണ്ടായി. വൈദിക ശുശ്രൂഷയിലേക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അഭിവന്ദ്യ പിതാവിനെ എൻ്റെ ഇടവക വികാരിയോടൊപ്പം പോയി കാണുകയും എൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരിക എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചുപോയി എൻ്റെ പഠനം തുടർന്നു. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ ബി കോം പൂർത്തിയായതിന് ശേഷം അതിൻ്റെ അവസാന വർഷം വീണ്ടും സെമിനാരിയിലേക്ക് ചേരണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇടവക മെത്രാപ്പോലീത്ത എൻ്റെ ഇടവക സന്ദർശിക്കുന്നതും അദ്ദേഹം വീണ്ടും അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. ആ ഡിഗ്രിയുടെ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും സെമിനാരിയിൽ ചേർന്നു. അങ്ങനെയാണ് വൈദിക പദവിയിലേക്ക് എത്തുവാനുള്ള ഒരു കാരണം ആയിത്തീർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുമേനി പഠിച്ചത്, ബി ഡി പഠിച്ചത് കൽക്കട്ടയിൽ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലാണ്. സാധാരണ വൈദികർ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ പഠനം പൂർത്തീകരിക്കുന്നത്. ഇത്രയും ദൂരെയുള്ള സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരുമേനി പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഞാൻ അന്ന് അഭിവന്ദ്യനായ ക്ലീമീസ് മെത്രാപ്പോലീത്തയോടൊപ്പം ചിങ്ങവനം സെമിനാരിയിലായിരുന്നു. അവിടെ നിന്ന് മുളന്തുരുത്തിയിലുള്ള സഭയുടെ MSOT സെമിനാരിയിൽ സുറിയാനിയുടെ ബാല്യപാഠങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അഭിവന്ദ്യ ക്ലീമീസ് തിരുമേനിയുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരമാണ്
കൽക്കട്ടയിലെ സറാംപൂർ കോളേജിൽ ജോയിൻ ചെയ്തത്. ഞാനും എൻ്റെ കൂടെ ഇപ്പോൾ സമുദായത്തെ ശുശ്രൂഷിക്കുന്ന ജേക്കബ് ബി ജേക്കബ് പുത്തമ്പരക്കൽ അച്ഛനും ഞങ്ങൾ രണ്ട് വൈദിക വിദ്യാർത്ഥികളാണ് സറാംപൂരിലേക്ക് അയക്കപ്പെട്ടത്. അവിടെ ചെല്ലുന്നതുവരെ സറാംപൂർ കോളേജിനെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാണ് ആ കോളേജിനെക്കുറിച്ചും ആ കോളേജ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതായ വില്യം കേറി, ജോഷുവ മാർഷ്മാൻ ആൻഡ് വില്യം വാഡ്, അവരറിയപ്പെടുന്നത് സറാംപൂർ ട്രയോ എന്നാണ്, അവരാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. ഈ കോളേജ് ചൂസ് ചെയ്തത് അഭിമന്യ ക്ലീവീസ് വലിയ മെത്രാപോലിത്തയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് ഞങ്ങൾ ഐക്യപ്പെട്ടു 1999. അവിടുത്തെ ബി ഡി പഠനം വിജയകരമായി പൂർത്തിയാക്കുവാനും ദൈവകൃപയാല ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷം തിരുമേനി സിറിയയിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ പോവുകയും അതിനുശേഷം യു കെയിൽ മാസ്റ്റേഴ്സ് എടുത്തതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. സാധാരണ ആളുകൾ സിറിയയിൽ പോകാറുണ്ട്, കാരണം സുറിയാനി പഠിക്കാനായിട്ട് വൈദികർ അനേകം പേര് നമുക്കറിയാവുന്നവരൊക്കെ തന്നെയും സിറിയയിൽ പോയി സുറിയാനി പഠിക്കാറുണ്ട്. പക്ഷേ യു കെയിൽ പോകുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പം അഭിവേദന കാലം ചെയ്ത ക്ലീമേസ് വലിയമത്ര പോലത്താണെങ്കിലും ന്യൂയോർക്ക് ന്യൂയോർക്കിൽ വന്ന് പഠനം നടത്തിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. യു കെയിൽ പോകാനുള്ള സാഹചര്യം അല്ലെങ്കിലുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ഞാൻ കൽക്കട്ടയിലെ തിയോളജിക്കൽ പഠനത്തിന് ശേഷം 1999 ഓഗസ്റ്റ് 6 വൈദികനായി സ്ഥാനമേൽക്കുന്നത്, അല്ലെങ്കിൽ അഭിവന്ദ തിരുമേനി വൈദിക പട്ടം നൽകുന്നത് അന്നാണ്. അതിനുശേഷം 2000 സഭയുടെ തലവനായ പരിശുദ്ധ കാലം ചെയ്ത ഇഗ്നാത്തിയോ സഖാപ്രഥമൻ ബാവ മലങ്കര സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്ദർശവേളയിൽ അഭിവന്ദ്യനായ ക്ലീമിസ് വലിയ മെത്രാപ്പോലീത്തായോട് എന്നെ ഡമാസ്കസിലേക്ക് അയക്കണമെന്ന് പരിശുദ്ധ ബാവ നിർദ്ദേശിക്കുകയും ചെയ്തു. അതുപ്രകാരമാണ് ക്ലീമിസ് മെത്രാപ്പോലീത്ത എന്നെ സുറിയാനി പഠനത്തിന് വേണ്ടി ഡമാസ്കസിലേക്ക് അയച്ചത്. സിറിയയിലെ ഡമാസ്കസ് എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ ഇന്നത്തെ ആസ്ഥാനമാണ്. അവിടുത്തെ തിയോളജിക്കൽ കോളേജിലാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലുമുള്ളതായ സുറിയാനി സഭയുടെ വൈദിക വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുന്നതായ മോറഫ്രം തിയോളജിക്കൽ കോളേജ് അല്ലെങ്കിൽ തിയോളജിക്കൽ സെമിനാരി സ്ഥിതി ചെയ്യുന്നത്. അവിടെ 2000 ഞാൻ ചെന്നു, സുറിയാനി പഠനങ്ങൾ അവിടെ നടത്തി. അങ്ങനെ ആ പഠനങ്ങൾ പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് പരിശുദ്ധ ബാവ മുന്നോട്ടുള്ള തിയോളജിക്കൽ സ്റ്റഡിക്ക് താല്പര്യമുണ്ടോ എന്നോട് ചോദിക്കുന്നതും. പരിശുദ്ധ ബാവയുടെ നിർദ്ദേശത്താലും ബാവ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയതനുസരിച്ച് 2003 ഞാൻ ഉപരിപഠനാർത്ഥം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രോയിലാണ് ഞാൻ മാസ്റ്റർ ഓഫ് തിയോളജി ചെയ്തത്. അത് പരിശുദ്ധ ബാവയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത് പരിശുദ്ധ ബാവ ആയിരുന്നു. 2003 എഡിൻബ്രോ യൂണിവേഴ്സിറ്റി ഞാൻ ജോയിൻ ചെയ്തു. 2004 മാസ്റ്റർ ഓഫ് തിയോളജി ഇൻ മിഷ്യോളജി എന്ന വിഷയത്തിൽ ഞാനത് ദൈവകൃപയാൽ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷവും തിരുമേനി യു കെയിലേക്ക് പോവുകയും കഴിഞ്ഞ വർഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ PhD എടുക്കുകയും ചെയ്തു യു കെയിൽ നിന്ന് തന്നെ. അതേത് വിഷയത്തിലായിരുന്നു തിരുമേനിക്ക് PhD ലഭിച്ചത്? ഞാൻ 2004 മാസ്റ്റർ ഓഫ് തിയോളജി എഡിൻബ്രോ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ തിരിച്ച് നാട്ടിൽ പോരാനുള്ള അവസരത്തിലാണ് ഇംഗ്ലണ്ടിലേക്ക് അനേക ജ്ഞാനായ കുടുംബങ്ങൾ ഇമിഗ്രൻ്റായിട്ട് കടന്നു വന്നത്. ആ സമയത്തിൽ സമുദായത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ അവിടെ നിന്ന് അവർക്ക് വേണ്ടിയുള്ളതായ ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊടുത്തു. ഞാൻ 2002 ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ അഭിയന്ന ക്ലീമീസ് മെത്രാപ്പോലീത്ത ഒരു കൽപ്പന തന്ന് എന്നെ അയച്ചു. തിരുമേനി പറഞ്ഞിരുന്നു അവിടുത്തെ നമ്മുടെ ആളുകളുടെ ആത്മീയ ആവശ്യങ്ങൾ, അവർക്ക് വേണ്ട വിശുദ്ധ കുർബാന അതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിർദ്ദേശിച്ച് എനിക്ക് കൽപ്പന തന്നിരുന്നു. അതുപ്രകാരം അവിടെ വിശുദ്ധ കുർബാന 2003 February ഔദ്യോഗികമായിട്ട് ആരംഭിച്ച് പിന്നീട് അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയും 2004
2005 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സുറിയാനി ഒരു മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്തുകൊണ്ട് ഒരു മാസ്റ്റേഴ്സിനൂടെ ഞാൻ ചേരുകയും ചെയ്തു. സമുദായത്തിലെ ഒരു മെത്രാപ്പോലിത്ത എന്ന നിലയിൽ ഇടവകയിലെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുകൊണ്ട് പലപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ പോയി ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല വിഷമതകളും എനിക്ക് ഉണ്ടായിരുന്നു. അവസാനം ഏകദേശം അതിൻ്റെ ഡെഡ് ലൈൻ ആയപ്പോൾ 2014 ഞാൻ ആ മുഴുവൻ വർഷവും ഇംഗ്ലണ്ടിൽ തന്നെ ചിലവഴിച്ച് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിച്ച് 2014 ഡിസംബറോടുകൂടിയാണ് അത് പൂർത്തിയാക്കുന്നത്. ആ വർഷം കൂടുതൽ സമയം ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു. ഫുൾ ടൈം ഒരു വിദ്യാർത്ഥിയായി യൂണിവേഴ്സിറ്റി താമസിച്ചുകൊണ്ടാണ് ഞാൻ ആ ഗവേഷണ വിഷയം തീർത്തത്. എൻ്റെ പ്രധാന ഗവേഷണ വിഷയമെന്ന് പറയുന്നത് സുറിയാനി സഭയുടെ പള്ളികൂതാശയെക്കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. അത് 12-ാം നൂറ്റാണ്ടിലുള്ള സഭയുടെ പിതാവായിരുന്ന പരിശുദ്ധ മിഖായൽ റാബോ പാത്രകീസ് ബാവായുടെ സുറിയാനി കയ്യെഴുത്ത് പ്രതി പള്ളികൂതാശയെക്കുറിച്ചുള്ള അതിൻ്റെ തർജിമയും ആ മാനസ്ക്രിപ്റ്റിനെക്കുറിച്ചുള്ള പഠനവുമായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു തിരുമേനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സങ്കല്പം വളരെ നീണ്ട ഒരു താടിയും നരച്ച ഒരു താടിയും നരച്ച ഒരു മീശ അങ്ങനെയുള്ള തിരുമേനിമാരെയാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. കാരണം അവരൊരു ഒരുവിധം ഒരു പ്രായമായതിനു ശേഷമേ തിരുമേനി പദവിയിലേക്ക് അവരെ ഉയർത്താറുള്ളൂ. ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു കൺസെപ്റ്റിന് അതിൻ്റെ ഒരു മാറ്റം വന്നിരിക്കുക. തിരുമേനി 36-ാമത്തെ വയസ്സിൽ തിരുമേനിയായി. അപ്പോൾ ക്നാനായ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തിരുമേനി എന്നുള്ള നിലയ്ക്ക് പ്രായം കുറഞ്ഞ വൈദികർ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സഭയിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നിയമമുണ്ടെന്ന്. കാരണം പരുമലയിൽ കബറടങ്ങിയിരിക്കുന്ന ഗ്രിഗോറിയോസ് തിരുമേനി 29-ാമത്തെ വയസ്സിലാണ് മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടത്. അതുപോലെ കാലം ചെയ്ത ക്നാനായ സമുദായത്തിൻ്റെ 3-ാമത്തെ മെത്രാപ്പോലിത്തയായിരുന്ന ക്ലീമീസ് വലിയ മെത്രാപ്പോലിത്തായി 33-ാമത്തെ വയസ്സിലാണ് മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷേ നമ്മൾ ഇന്ന് ജനിച്ചവർ അവരുടെ ചെറുപ്പത്തിൽ കാണുമ്പോൾ പ്രായമായ തിരുമേനിമാരെ കാണുന്നത് അവരുടെ പിതാക്കന്മാരാണ് കൊച്ചു തിരുമേനിമാരെ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. എന്നാൽ വൈദിക ശുശ്രൂഷയിൽ എൻ്റെ ചിന്താഗതിയിൽ ഒരു ദൈവീയ വിളിയാണ് ഒരു വൈദികനെ അല്ലെങ്കിൽ ഒരു മെത്രാപ്പോലിത്തായ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്. അതിന് പ്രായമൊരു തടസ്സമായിട്ട് കാണുന്നില്ല. കാലം ചെയ്ത സഭയുടെ പരമാധ്യക്ഷനായ ഇഗ്നാത്യോ സഖാപ്രഥമൻ ബാവ 47-ാമത്തെ വയസ്സിലാണ് സഭയുടെ പാത്രികീസായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടത്. എന്നാൽ ചെറുപ്പത്തിൽ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒരു പ്രായമായ വൈദികൻ അവരുടെ അനുഭവം, അവരുടെ ജ്ഞാനം, അവരുടെ സഭാ ശുശ്രൂഷകളിൽ അവർ ചെയ്യുന്നതായ കാര്യങ്ങൾ ഒരു യൗവന പ്രായത്തിൽ ചിലപ്പോൾ ഒരു യുവവൈദികന് ആ തരത്തിൽ നിർവഹിക്കുവാൻ ചില കാര്യങ്ങളിൽ പ്രയാസം വന്നേക്കാം. എങ്കിലും അവരുടെ ദൈവാശ്രയത്തിലുള്ള അവരുടെ വളർച്ച, മറ്റുള്ള വൈദികരെ മാതൃകയാക്കുന്നതിനും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിലും സഭാ ശുശ്രൂഷയിലും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ചെറുപ്പക്കാരായ വൈദികർക്ക് സാധിക്കുന്നുവെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിലും അതുപോലെ മറ്റ് യുവ വൈദികരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത്. തിരുമേനി ഈ പദവി കഴിഞ്ഞ 8 വർഷമായിട്ട് അലങ്കരിക്കുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിൽ അതായത് നോർത്ത് അമേരിക്ക യൂറോപ്പ് മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്? ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നോർത്ത് അമേരിക്ക, കാനഡ, യൂറോപ്പ് മേഖല എന്ന് പറയുമ്പോൾ സമുദായത്തിൻ്റെ ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഇവിടുത്തെ കൾച്ചറ്, ഇവിടുത്തെ രീതികൾ ഒക്കെയും നമ്മുടെ നാടുമായി ഒരുപാട് വ്യത്യസ്തത ഉള്ളതാണ്. ഇവിടെ നമുക്ക് നാട്ടിൽ സംഘടിപ്പിക്കുന്നത് പോലെ ആത്മീയപരമായ യോഗങ്ങൾ, റിട്രീറ്റുകൾ,
ക്ലാസ്സുകളെ ഒക്കെ പ്രായോഗികമായി സംഘടിപ്പിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ഉള്ള എല്ലാ സഭാ അംഗങ്ങളും അല്ലെങ്കിൽ സമുദായ അംഗങ്ങളും അവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ ജോലി സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈവനിങ്ങിലും വീക്കെൻഡുകളിലുമൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നേരത്തെ അനൗൺസ് ചെയ്ത് റിട്രീറ്റുകൾ, അതുപോലെ തന്നെ പ്രാർത്ഥനാ യോഗങ്ങൾ, വൈദിക ശുശ്രൂഷയ്ക്ക് തൽപരമായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഷമ്മാശന്മാർക്ക് ട്രെയിനിങ്ങുകൾ, വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓൾട്ടർ ബോയ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ, ട്രെയിനിങ്ങുകളൊക്കെ മുൻകൂട്ടി ആലോചിച്ച് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് ഈ മേഖലയിൽ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. കൂടാതെ സമ്മറുകളിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ, ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ, സമ്മർ വെക്കേഷൻ ക്യാമ്പുകളൊക്കെയും വിവിധ സ്ഥലങ്ങളിൽ, വിവിധ റീജിയനുകളിലായിട്ട് അമേരിക്കയിൽ ഇപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്തി വരുന്നുമുണ്ട്. അപ്പോൾ തിരുമേനി പറയുന്നത്, കേരളത്തിൽ നടന്നു വരുന്ന പ്രവർത്തനവും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നു വരുന്ന പ്രവർത്തനവും വിദേശ രാജ്യങ്ങളിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ, സംസ്കാരങ്ങൾ വ്യത്യാസമുണ്ട്. നമുക്കിവിടെ പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. നാട്ടിൽ ചെയ്യുന്നത് പോലെ വളരെ സ്വതന്ത്രമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതല്ലേ തിരുമേനി? അതെ, നാട്ടിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നാട്ടിൽ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ യാത്ര ചെയ്താൽ, എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്താൽ അവിടേക്ക് വരുന്നതിന് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇവിടെ പല സ്റ്റേറ്റുകളിലുമായിട്ടാണ് നമ്മുടെ ജനങ്ങൾ താമസിക്കുന്നത്. പലപ്പോഴും ഫ്ലൈറ്റിന് 2-3 മണിക്കൂർ യാത്ര ചെയ്ത് പോകേണ്ടതായ അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു നാഷണൽ ലെവലിൽ ഒരു വലിയ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു കൺവെൻഷൻ എല്ലാ വർഷവും എവരി 2 ഇയേഴ്സിൽ നാഷണൽ ലെവൽ ഏതെങ്കിലും ഒരു പ്രദേശങ്ങളിൽ ഇവിടെ സംഘടിപ്പിക്കുക പതിവുണ്ട്. അപ്പോൾ മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഒരുമിച്ച് കൂടി ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. അല്ലാതുള്ള സമയങ്ങളിലൊക്കെ റീജിയണലായിട്ടുള്ള പരിപാടികളാണ്, അല്ലെങ്കിൽ റീജിയണൽ ക്ലാസ്സുകൾ, റീജിയണൽ റിട്രീറ്റുകൾ ഒക്കെയാണ് ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ആത്മീയ രംഗത്ത് യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയിൽ തന്നെ എത്രയോ പള്ളികളാണ് പൂട്ടിക്കിടക്കുക. ഞാൻ പറഞ്ഞത് കത്തോലിക്ക സഭകളിലാണെങ്കിലും അനേകം പള്ളികൾ പൂട്ടിപ്പോവാണ്, കാരണം അവിടെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. ക്നാനായ യാക്കോബായ സഭയിൽ അങ്ങനെ ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? അത് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുന്നത്? ഇന്ന് അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്പിൽ നോക്കിയാൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യം പള്ളികളിൽ വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. എൻ്റെ ഒരു തോന്നലിൽ പ്രധാനമായിട്ട് ഈ സൊസൈറ്റിയുടെ വ്യത്യാസമാണ്. ഒരു ഫ്രീ കൺട്രിയിൽ അവർക്ക് ആത്മീയതയിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി അതനുസരിച്ച് ക്രമീകരിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ പ്രത്യേകിച്ച് ഉള്ളത്. കേരളത്തിൽ നിന്നുള്ളതായ സഭകളിലെ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് ജനറേഷൻ ഗ്യാപ്പാണ്. ഇന്ന് ഇവിടെ ജനിച്ചു വളർന്നു വരുന്നതായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് അവർക്ക് മലയാളം അറിയാമെങ്കിലും അവർ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് സർവീസുകളാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെയിനായിട്ടുള്ളതായ റിട്രീറ്റുകൾ, ഇംഗ്ലീഷ് തരത്തിലുള്ള ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മലയാളത്തിലാണ് ശുശ്രൂഷകൾ, കുർബാനകളൊക്കെ നടത്തപ്പെടുമ്പോൾ അത് മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനൊക്കെ യുവജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ട്. ഈ രണ്ട് രൂപത്തിലുള്ള ജനറേഷനെ ഒരുപോലെ ഒരു ദേവാലയത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷ നടത്തുവാനുള്ള പ്രായോഗികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിൻ ചെയ്യപ്പെട്ട വൈദികരുടെ ലഭ്യത കുറവാണ്. ഞായറാഴ്ച ദിവസം 2 സർവീസുകൾ നടത്തുക എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്. ഇങ്ങനെ പ്രാദേശികപരമായ ഘടകങ്ങളും ഇതിന് ഒരു പരിധിവരെ ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. തിരുമേനിയുടെ ഈ ജീവിതയാത്രയിൽ കൈവരിച്ച എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ എന്തൊക്കെയാണ്?
ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ, ഒരു സമുദായത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ നേട്ടങ്ങളെന്ന് പറയുന്നത്, നേട്ടങ്ങൾ എന്ന് പറയുന്നതിന് വലിയ പ്രസക്തി ഉള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവം ഈ സഭയെ ശുശ്രൂഷിക്കുവാൻ നൽകുന്ന അവസരങ്ങൾ, അത് ഈ സഭ അംഗങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മീയവും ലൗകികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയവും എൻ്റെ ചിന്തകളും എൻ്റെ പ്രാർത്ഥനകളും വിനിയോഗിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടും ഞാൻ കരുതുന്നത്. കാരണം എന്നെ ഏൽപ്പിച്ചതായ ഇടവക അംഗങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇടവകയിലെ ആളുകൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്നതായ ശുശ്രൂഷകളെ ചെയ്യുന്നു. അതിനുവേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുമ്പോൾ അവരുടെ ആത്മീയപരമായ ഉന്നമനത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും, അത് പ്രത്യേകിച്ച് ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെ ഈ മേഖലയിലെ ശുശ്രൂഷിക്കുന്നതായ വൈദികരുണ്ട്, അതുപോലെ എൻ്റെ കൂടെ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമുദായ മെത്രാപ്പോലീത്ത അടക്കമുള്ള മെത്രാപ്പോലീത്തമാർ, അവരുടെ എല്ലാം സഹകരണത്തോടുകൂടി ചെയ്യുന്ന ചെറിയ വേലകൾ അത് ആത്മീയമായി ഈ ജനത്തിന് പ്രയോജനപരമായി തീരുമ്പോൾ അതാണ് എൻ്റെ ശുശ്രൂഷയിലെ വലിയ കാര്യങ്ങളെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അല്ലാതെ മഹത്തായ ഇന്ന ഇന്ന കാര്യങ്ങൾ അക്കമിട്ട് പറയുന്ന സംഭവങ്ങൾ സഭാ ശുശ്രൂഷയിൽ ചെയ്തു എന്ന് പറയുന്നതിലുപരിയായിട്ട് ആത്മീയമായി ദൈവത്തിലേക്ക് ഈ ജനങ്ങളെ അടുപ്പിക്കുന്നതിൽ എന്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചാൽ, അതെൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അപ്രകാരം ആ ജനം എത്തിച്ചേരുവാൻ സാധിച്ചെങ്കിൽ അത് വലിയ കാര്യമായിട്ട് അതാണ് ഞാൻ കാണുന്നത്. എന്തൊക്കെ പരിപാടികളാണ് ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്തത്, പ്രത്യേകിച്ചും സഭയുടെയും സമുദായത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി? ഇവിടെ നോർത്ത് അമേരിക്കയിൽ റിട്രീറ്റുകൾ, റീജിയണലായിട്ടുള്ളതായ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ, ഇവിടുത്തെ വൈദിക വിദ്യാർത്ഥികൾക്ക് ചെമ്മാശന്മാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ, അതുപോലെ വർഷത്തിലൊരിക്കൽ വൈദികർക്ക് നൽകുന്ന ധ്യാനങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും വിജയകരമാകാൻ തക്കണ്ടെന്നൊക്കെ സഹായിക്കട്ടെ എന്ന ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിൽ അല്പസമയം ഞങ്ങളോടൊപ്പം ചിലവഴിക്കാൻ കാണിച്ച സന്മനസ്സിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. വേർഡ് ടു വേൾഡ് ടിവിയുടെ പേരിലുള്ള നന്ദിയും അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. താങ്ക് യു. ഈ വേൾഡ് ടു വേൾഡ് എന്ന ടിവിയുടെ പ്രോഗ്രാമിലെ പ്രവാസ ഗോപുരങ്ങൾ എന്ന ഈ പരിപാടിയിൽ വന്ന് സംബന്ധിക്കുവാനും ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാനുമൊക്കെ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. എല്ലാ ദൈവീയ അനുഗ്രഹങ്ങളും വേൾഡ് ടു വേൾഡ് ടിവിക്ക് സർവശക്തനായ ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു പ്രവാസ ഗോപുരത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. കാണുക, കേൾക്കുക, അഭിമാനിക്കുക. നന്ദി, നമസ്കാരം.